ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ലഡുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എന്നാൽ നേരെ വീഡിയോയിലേക്ക് പോകാം. ലഡു ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 250 ഗ്രാം കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി അത് ഒരു അരിപ്പയിലിട്ട് ഒരു പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണേ. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് മാറി വരാനായിട്ടാണ്. പെട്ടെന്ന് നമുക്ക് മിക്സായി കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് അരിച്ചെടുക്കുന്നത്. ഇനി ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മഞ്ഞപ്പൊടി ഇടുന്ന ഒരു കളറിന് വേണ്ടിയിട്ടാണ്. നമ്മൾ വേറെ ഫുഡ് കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മുടെ ബൂന്തിക്കുള്ള മാവ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞ് ഈ ഒരു പരുവത്തിൽ വേണം ഇരിക്കാൻ. നീണ്ടും പോലും കുറുകയും പോരുതേ. ഇനി ഒരു ഉരുളി അടുപ്പേ വെച്ച് അതിലേക്ക് 1/2 കിലോ പാമോല് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതേപോലെ ഒരു കിഴുത്തത്തവി എടുക്കണേ. കിഴുത്തത്തവിയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബൂന്തി മാവ് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. ഇത് ഇതേപോലെ മണികൾ പോലെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും. ഇത് ഒഴിച്ച് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഇത് കോരി മാറ്റണം. അധികം ഫ്രൈ ആയി പോകാനൊന്നും നോക്കി നിൽക്കരുത്. ഒരു 10-20 സെക്കൻഡ് കൂടുതൽ ഇത് എണ്ണയ്ക്കകത്ത് ഇട്ടേക്കരുത്. ഇതേപോലെ തന്നെ 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് ബൂന്തിയെല്ലാം തയ്യാറാക്കിയെടുക്കാം. ബൂന്തി വറുത്തെടുത്ത അതേ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് ഉണക്കമുന്തിരിങ്ങയും കൂടെ വറുത്ത് മാറ്റി വെക്കണേ. നമുക്ക് ലഡുവിൻ്റെ അകത്തൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബൂന്തിയെല്ലാം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി ക്രഷ് ചെയ്തെടുക്കണം. ഇനി ഒരു ഫ്രൈ പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യമായ 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് പഞ്ചസാര പാനിയാവുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ഏലക്ക പൊടിച്ചതും 1/2 ടീസ്പൂൺ അളവിൽ നെയ്യും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നെയ്യ് ഇപ്പോൾ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട. പാനി കയ്യെല്ലാം നൊട്ടുമ്പോഴത്തേക്കിനും നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബൂന്തി ഉണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കുറച്ച് നേരം അടച്ച് വെക്കണം. എന്നിട്ട് പിടിക്കാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മിക്സിയുടെ ജാറുണ്ടല്ലോ അതിലേക്ക് തന്നെ ഇട്ട് ഒന്നുകൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റും. ഞാനിവിടെ മിക്സിയുടെ ജാറിലൊന്ന് ഇട്ട് ക്രഷ് ചെയ്തെടുത്ത പിന്നെയാണ് എനിക്ക് റെഡിയായി കിട്ടിയത്. അപ്പം നിങ്ങളും അതേപോലെ തന്നെ ചെയ്താൽ മതി. ഒരു കുഴപ്പമില്ല, നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ലഡു റെഡിയാക്കി എടുക്കാൻ പറ്റും. ആൻ ഗ്യാരണ്ടിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ലഡു ആണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.